हमने पाकिस्तान की सारी हेकड़ी निकाल दी, उसे कटोरा लेकर दुनिया भर में घूमने के लिए मैंने मजबूर कर दिया दोस्त, ठीक किया कि नहीं? नमस्कार. പാകിസ്ഥാൻ തകർന്നടിയുന്നു. നമ്മുടെ ഭാരതം ദിവസങ്ങൾ കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്തോറും മറ്റുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തെ ബഹുമാനിക്കുന്നു, ഭാരതത്തിൻ്റെ രീതികളെ അംഗീകരിക്കുന്നു, ഭാരതത്തിൻ്റെ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നു. എന്നാൽ ഭാരതത്തെ തകർക്കണമെന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാൻ വരെ പിച്ചച്ചട്ടിയെടുക്കുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വേദിയിൽ വെച്ച് വ്യക്തമായി പറയുകയുണ്ടായി, അവരുടെ അഹങ്കാരത്തെ നമ്മൾ ഇല്ലാതാക്കി. അവരെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ, പാകിസ്ഥാനെ ഭാരതത്തെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ച പാകിസ്ഥാൻ്റെ അഹങ്കാരം ഭാരതം തന്നെ ഇല്ലാതാക്കി. അങ്ങനെ ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ന് പാകിസ്ഥാന് പിച്ചച്ചട്ടിയെടുക്കുകയാണ്, പാകിസ്ഥാന് തെണ്ടുകയാണ് മറ്റുള്ള രാഷ്ട്രങ്ങളോട്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനേറെ പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന സമയത്ത് ഇനി പാകിസ്ഥാൻ ഒരുപക്ഷെ കൈനീട്ടുവാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ മുൻപിലായിരിക്കും, യാതൊരു സംശയവുമില്ല ആ ഒരു കാര്യത്തിന്. നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ നരേന്ദ്രമോദി വ്യക്തമായി പറയുന്ന ആ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണമുണ്ട്, അന്ന് നരേന്ദ്രമോദി പറഞ്ഞ ആ കാര്യം, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ ഒരു കാര്യം ഇന്ന് വ്യക്തമായി നമ്മുടെ സമൂഹാന്തരീക്ഷത്തിൽ കാണുവാൻ സാധിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം പിച്ചച്ചട്ടിയെടുത്തിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികളിൽ നുഴഞ്ഞു കയറിയും തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ വലുതാക്കുവാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഒരുപക്ഷെ ഒരുപാട് നമ്മുടെ ധീര ജവാന്മാരുടെ ജീവൻ്റെ വിലയുണ്ട്, നമ്മുടെ ധീര ജവാന്മാരുടെ രക്തത്തിൻ്റെ വിലയുണ്ട് ആ അതിർത്തികൾക്കൊക്കെ. എന്നൊക്കെ അതിർത്തികൾ സന്ദർശിക്കുവാൻ കിട്ടുന്നുവോ അന്നൊക്കെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുള്ള കാര്യവും അതുതന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ ജവാന്മാരുടെ രക്തത്തിൻ്റെ മണമുള്ള മണ്ണാണത്. ആ മണ്ണ് എന്ത് കാരണത്തിൻ്റെ പേരിലും പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞതാണ് ബി ജെ പി സർക്കാരും നരേന്ദ്രമോദി അടങ്ങുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരും ഭാരതത്തിൻ്റെ ഇന്നത്തെ ഭരണകൂടവും. അന്നത്തെ കാലത്ത് പാകിസ്ഥാനിലുള്ളവർക്ക് നുഴഞ്ഞു കയറുവാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ഓരോ അതിർത്തികളും. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. ഭാരതത്തിൻ്റെ അതിർത്തികളിലേക്ക് ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ, ഏതെങ്കിലും ഒരു തീവ്രവാദി നുഴഞ്ഞു കയറിയാൽ പിന്നെ നടക്കുവാൻ പോകുന്നത് എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചടിക്കും, ആഞ്ഞടിച്ചിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഭരണകൂടം പല അവസരങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയുവാൻ മറ്റൊരു കാരണം എന്നത് നേരത്തെ കണ്ടില്ലേ ആ വീഡിയോ തന്നെയാണ്. ആ വീഡിയോയിൽ നരേന്ദ്രമോദി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അവരുടെ അഹങ്കാരം അത് ഭാരതത്തിൻ്റെ മേൽ കാണിക്കുവാൻ വന്നപ്പോൾ അവരുടെ അഹങ്കാരം ഇല്ലാതാക്കിയത് ഭാരതമാണ്. അതേ ഭാരതം ഇന്ന് കാണുന്ന കാഴ്ച എന്താണ്? ഈ പറയുന്ന പാകിസ്ഥാൻ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി ഇരക്കുന്ന അവസ്ഥ. ഇതിൽ പരം എന്താണ് നമുക്ക് തെളിവായിട്ട് വേണ്ടതാ? അന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞ കാര്യം അച്ചട്ട് പോലെ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അന്ന് തുടങ്ങി വച്ച ആ കാര്യത്തിൻ്റെ തുടർച്ച ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും പ്ലാനുകൾ ചെയ്ത, മാസ്റ്റർ പ്ലാൻ വരച്ച പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരൊറ്റ കാരണം, ഭാരതത്തെ നയിക്കുന്ന ഭരണകൂടം തന്നെ, മറ്റു രാഷ്ട്രങ്ങൾ വില കൊടുക്കുന്ന ഭരണകൂടം തന്നെ. ബി ജെ പി സർക്കാരാണ്, നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ജനങ്ങളെ സേവിക്കുന്ന ജനസേവകരാണ്. എന്തായാലും ആ ഒരു വീഡിയോ ഇന്ന് ഇത്രത്തോളം ചർച്ചാ വിഷയമാകുമ്പോൾ, വൈറലാകുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, പാകിസ്ഥാൻ്റെ അഹങ്കാരമില്ലാതാക്കിയത്, പാകിസ്ഥാനെ തല്ലി തകർത്തത് നമ്മുടെ ഭാരതം തന്നെയാണ്, അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഭാരതത്തിലെ ഇന്നത്തെ ബി ജെ പി സർക്കാർ മാത്രമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.